ഇരിട്ടി മലയോര മേഖലയിൽ വിറപ്പിച്ച കടുവ ആറളം ഫാമിൽ ദൃശ്യം കണ്ണൂർ വിഷൻ ലഭിച്ചു. ജനവാസ മേഖലയിലേക്ക് കടുവ വീണ്ടും ഇറങ്ങാതിരിക്കാൻ വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആറളം വനത്തിലേക്ക് കടത്തിവിടാനാണ് ശ്രമം. ജനവാസ മേഖലയിൽ ഒരാഴ്ചയോളം ഭീതി തീർത്ത കടുവയെ ആറളം ഫാം ഒന്നാം ബ്ലോക്കിൽ വീണ്ടും കണ്ടെത്തി. ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കടന്നെന്ന് ഉറപ്പിക്കാനായി വനപാലക സംഘം ശനിയാഴ്ചയും മേഖലയിൽ വ്യാപക പരിശോധന നടത്തിവരുന്നതിനിടെയാണ് ചെത്തു തൊഴിലാളികൾ ഒന്നാം ബ്ലോക്കിൽ കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യം ചെത്തു തൊഴിലാളികളാണ് പകർത്തിയത്. കടുവ ചെടിക്കുളം വഴി കൊക്കോട് പുഴ കടന്ന് ഫാമിന്റെ രണ്ടാം ബ്ലോക്കിലേക്ക് പ്രവേശിച്ചതായി വെള്ളിയാഴ്ച വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഫാമിൽ നിന്ന് പിന്നീട് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഫാമിന്റെ രണ്ടാം ബ്ലോക്കിൽ നിന്നും 4, 6, 10 ബ്ലോക്കുകളിലൂടെ ആറളം വനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന നിഗമനത്തിലായിരുന്നു വനം വകുപ്പ് അധികൃതർ. ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത നിർദ്ദേശം നൽകുന്നതിനൊപ്പം കണ്ണപം റേഞ്ചിലെയും കീഴ്പള്ളി സെക്ഷൻ ഓഫീസിലെയും രണ്ട് വണ്ടികളിൽ വനപാലകർ സ്ഥലത്തിപ്പോൾ പെട്രോളിംഗ് നടത്തിവരുന്നുണ്ട്. വനം വകുപ്പിന്റെ ദ്രുതകർമ്മ സേനയും മേഖലയിൽ തന്നെയുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഉളിക്കൽ, ആറളം, അയ്യങ്കുന്ന്, പായം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഏറെ ഭീതി പരത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.